കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരെല്ലാം തന്നെ, നേതൃത്വത്തിലുള്ളവരെല്ലാം തന്നെ അവരുടെ വീടുകളിൽ, കുടുംബത്തിൽ കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കുന്നവരായതുകൊണ്ട് തന്നെ പലപ്പോഴും ദമ്പതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ഒരു ഘടകത്തിലോ അല്ലെങ്കിൽ പല ഘടകത്തിലോ ആയിട്ട് നേതൃത്വത്തിൽ വരുന്നത് വളരെ സർവ്വസാധാരണമായൊരു സംഭവമാണ്. പലപ്പോഴും അച്ഛനും മകളും ഒരുമിച്ച് വരികയും അച്ഛനും മകനും ഒരുമിച്ച് വരികയും മകളും അമ്മയും മകളും മകനും അമ്മയും ഒക്കെ ഒരുമിച്ച് വരികയും ഒക്കെ ചെയ്യുന്നതുണ്ട്. ഭാര്യയും ഭർത്താവും മാത്രമല്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം തൊട്ട് തന്നെ ഈ ചരിത്രം വളരെ സർവ്വസാധാരണമാണ്. ടി വി തോമസും കെ ആർ ഗൗരിയമ്മയും ഒരുമിച്ച് EMS മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരാണ്. 1957 രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷവും മന്ത്രിസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. രണ്ടുപേരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിഞ്ഞപ്പോൾ ടി വി തോമസ് CPI ഉറച്ചു നിൽക്കുകയും CPM ഭാഗമായി പ്രവർത്തിക്കാൻ ഗൗരിയമ്മ തീരുമാനിക്കുകയും തുടർന്ന് അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ്. അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ കർഷക സംഘത്തിൻ്റെ ചുമതലയുള്ള SFIയുടെ മുൻ ദേശീയ അധ്യക്ഷൻ പി കൃഷ്ണപ്രസാദ്, കൽപ്പറ്റയിൽ നിന്ന് മുമ്പ് MLA ആയിരുന്നു അദ്ദേഹം. കൃഷ്ണപ്രസാദ് ഇപ്പോൾ CPM ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് കർഷക സംഘടനകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് അതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്നാണ് അദ്ദേഹം. കൃഷ്ണപ്രസാദിൻ്റെ ഭാര്യ സിന്ധു CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവർ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. അതേപോലെ തന്നെ CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ടും രണ്ടുപേരും ഒരുമിച്ച് CPM പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളാണ്. ഒരു ഘടകത്തിൽ ഏറ്റവും പരമോന്നത സമിതിയിൽ മാത്രമല്ല, CPM പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകുന്ന ആദ്യത്തെ വനിതയാണ് വൃന്ദ കാരാട്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. മുൻ CIT അഖിലേന്ത്യാ പ്രസിഡന്റും മുമ്പ് CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന അന്തരിച്ച മുതിർന്ന നേതാവ് ഇ ബാലാനന്ദൻ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സരോജിനി ബാലാനന്ദൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പെരിന്തൽമണ്ണ മുൻ MLAയും CPM മുൻ ജില്ലാ സെക്രട്ടറി അംഗവും DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന വി ശശികുമാറും KSTയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബ്രദർ DC രണ്ടുപേരും ദമ്പതികളാണ്. ഒരുമിച്ച് സംഘടനാ കമ്മിറ്റികൾ പ്രവർത്തിച്ചാണ്. ഒരുമിച്ച് DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നതാണ്. അത് ആ ലിസ്റ്റ് അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ജെയിംസ് മാത്യു, മുൻ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് CPM. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുകന്യയും ഇത്തവണ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആദ്യമായിട്ടൊരു വനിത എന്ന രീതിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ മുമ്പേ സുകന്യ അംഗമാണ്. അദ്ദേഹം അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സജീവ നേതൃത്വത്തിൽ നിൽക്കുന്ന SFI രംഗത്തൂടെ വളർന്നു വന്നൊരു സഖാവാണ്. MB രാജേഷ് പാലക്കാട് MBM ആയിരുന്നു. ഇപ്പോൾ നിയമസഭാ സ്പീക്കറും തൃത്താല MLAയുമായിട്ടുള്ള MB രാജേഷ്, മുൻ DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നിനിത കണിച്ചേരി SFI രംഗത്തും DYFI രംഗത്തും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നതാണ്. നിനിതയുടെ സഹോദരൻ നിതിൻ, അതായത് രാജേഷിൻ്റെ അളിയൻ, ഇവർ അളിയന്മാർ രണ്ടുപേരും പാലക്കാട് DC അംഗങ്ങൾ കൂടിയാണ്. MB രാജേഷ് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. നിതിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. മറ്റൊന്ന്, സഹോദരങ്ങൾ അങ്ങനെ വരുന്നത് വളരെ അത്യപൂർവമായിട്ടാണ്. കുന്നംകുളത്തെ മുൻ MLA ബാബുവേം പാലിശ്ശേരിയും അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാലാജി ആ ഏരിയ കമ്മിറ്റിയുടെ തന്നെ സെക്രട്ടറി ആയിരുന്നു. പി സതീദേവി, ഇപ്പോൾ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും വടകരയിൽ നിന്നുള്ള മുൻ MBയും ഒക്കെ ആയിരുന്ന പി സതീദേവിയും, മുൻ MLAയും CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് PJ രാജൻ, അവർ അദ്ദേഹം ഇപ്പോൾ ഗാന്ധി ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഏക സഹോദരങ്ങളാണ്. എന്നാൽ സതീദേവിക്കും ജയരാജനും ശേഷം ഇപ്പോൾ അങ്ങനെ ഒരു സഹോദരിയും സഹോദരനും കൂടി ഒരുമിച്ച് പാർട്ടിയുടെ ഒരേ ഘടകത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. എറണാകുളം CPM ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം സമാപിച്ചു കഴിഞ്ഞപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആലുവ ഏരിയ സെക്രട്ടറിയും ചൂർണിക്കരയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് AP ഉദയകുമാർ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി AS പുഷ്പദാസ്, അവർ ആ ജില്ലാ കമ്മിറ്റിയിൽ മുമ്പേ അംഗമാണ്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്നതാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അവർ. അവർ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. രണ്ടുപേരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്നതാണ്. ആങ്ങള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി, പെങ്ങള് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി. പിന്നെ രണ്ടുപേരും ബാലസംഘത്തിലൂടെയും SFIയിലൂടെയും DYFIയിലൂടെയും കടന്നു വന്നതാണ്. ഈ AS പുഷ്പദാസ് ഇത്തവണ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക്, എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ നേതാവാണ്. അങ്ങനെ, കാരണം ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ ജില്ലാ സെക്രട്ടറി അംഗമായിട്ട് വരുന്ന രണ്ടാമത്തെ വനിതയാണ്. ആദ്യ സമ്മേളനം നടന്ന കണ്ണൂർ ജില്ലയിൽ സുകന്യ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുകൊണ്ട് ഏറ്റവും ആദ്യം അവിടെയാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ വേദിയാവേണ്ടുന്ന എറണാകുളത്താണ് രണ്ടാമത് സമ്മേളനം നടന്നത്. അവിടെയും ചരിത്രത്തിൽ ആദ്യമായി തന്നെ സമ്മേളന
പിരിയുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അങ്ങനെ സമ്മേളന നടപടികളുടെ ഭാഗമായി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുന്നത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. രണ്ട് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. രണ്ടിടത്തും ആ സമ്മേളന നഗരിയിൽ നിന്ന് പ്രതിനിധി സഖാക്കളും ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വീട്ടിൽ പോകുന്നതിന് മുമ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിനെ കൂടെ തീരുമാനിച്ചു പോകാൻ കഴിഞ്ഞു എന്നൊരു ചരിത്ര നേട്ടം തന്നെയാണ്. എന്തായാലും പുഷ്പദാസും അതേപോലെ തന്നെ അവരുടെ സഹോദരൻ സഖാവ് എ പി ഉദയകുമാറും സംഘടനാപരമായി കുറച്ചുകൂടി ഉയർന്ന ഘടകത്തിൽ നിൽക്കുന്നത് ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള പുഷ്പദാസാണ്. ജില്ലാ കമ്മിറ്റിയിലും സീനിയർ അവർ തന്നെയാണ്. അവർ മുമ്പേ ഉണ്ടായിരുന്നതാണ്. എ പി ഉദയകുമാർ ഇത്തവണയാണ് വരുന്നത്. അദ്ദേഹം നിലവിൽ പിന്നെ വിപുലീകരിച്ച ആലുവ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. രണ്ടുപേരും മറ്റു സഹകരണ മേഖലയിലും ഒക്കെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പുഷ്പദാസനും സഹോദരൻ എ പി ഉദയകുമാറിനും 1000 വിപ്ലവാഭിമുഖ്യം.